ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നു വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ സംഭവമാണ്. അപ്പം ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ പെറ്റ് പാൽക്കോ കിട്ടും. അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കുറേ ദിവസമായിട്ട് കാത്തിരുന്ന് വന്ന ഒരു ഇവൻ്റ് ആണ് ഈ ലോഗിൻ ചെയ്തിട്ട് ഫാൽക്കോ എടുക്കുന്നത്. ഇതൊക്കെ പിന്നെ എടുക്കാം, നമുക്ക് ഇപ്പോൾ ഫാൽക്കോ എടുക്കാം. ഓക്കെ ഗൈസ്, ഞാൻ എൻ്റെ ഫാൽക്കോ ഇപ്പോൾ ഇറക്കാൻ പോവുകയാണ്. ഏ ഫാൽക്കോ എവിടെ? നമുക്ക് സ്റ്റോറിൽ നോക്കാം ഫാൽക്കോ ഉണ്ടാന്ന്. എൻ്റെ കയ്യിൽ ഇപ്പം ഡയമണ്ടും ഇല്ലല്ലോ. എന്ത് ഫാൽക്കോ വന്നില്ലേ? ഇന്ന് 14 അല്ലേ? ആ ഫാൽക്കോ ഉണ്ടല്ലോ, ഇത് പാച്ചാ ഐറ്റം ഇല്ല. എന്ത് തേപ്പം നോക്കട്ടെ, ഫ്രീ ഫയർ ഇന്ന് ലോഗിൻ ചെയ്താ ഫാൽക്കോ തരാന്ന് പറഞ്ഞിട്ട് ഇത് എന്താ അലമ്പടേ നോക്കടെ. ഇത് ഇതെന്തെടുക്കാൻ പറ്റാത്ത, ഇത് എന്ത് തേപ്പം നോക്കടേ. ഗൈസ്, അപ്പോൾ ഫ്രീ ഫയർ ഭയങ്കര തേപ്പായിട്ട് വഴിയാണ് വന്നു. ഈ ബണ്ടിലെടുക്കാൻ തന്നെ കുറച്ച് കഷ്ടപ്പെട്ട് അപ്പോഴാണ് ഫാൽക്കോ തരണമില്ല. ഇത് ചിക്കൻ കഷ്ണം കൊണ്ട് തലേരെ മൂട്ടിക്കൊണ്ട് വെച്ചിട്ട് എടുത്തോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഒരു അലമ്പ് പരിപാടി എനിക്കണ പോലെയുണ്ട്. എന്തരടെ എന്തൊരു തേപ്പടേ. ഈ അഭിന് കുറേ ആയല്ലോ, വാ വര. അപ്പൊ ഗൈസ്, ഫാൽക്കോ നെഹിഹേ, ഫാൽക്കോ തേച്ച്. ചേടാ ഫാൽക്കോ എന്തൊരലമ്പ് പരിപാടിയുടെ കാണിച്ച. ചേടായി ഫാൽക്കോ. അപ്പൊ ഫാൽക്കോ എന്തുകൊണ്ട് കിട്ടുന്നില്ല ഗൈസ്? ആക്ച്വലി ഇത് ബഗ്ഗാണ് ഗൈസ്, ബഗ്. ഇത് ബഗ്, ദിസ് ഈസ് എ ബഗ് ഗൈസ്. അപ്പൊ ഇതെന്താന്ന് വെച്ചാ ഇത്രയും ദിവസം അപ്പൊ ഗൈസ് ഇപ്പൊ ഇത്രയും ദിവസം പെറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അപ്പൊ പെട്ടെന്നൊരു ദിവസം ഒരു ഫ്രീ ആയിട്ട് ഒരു എബിലിറ്റി ഉള്ള ഒരു പെറ്റിനെ ലോഗിൻ ചെയ്യുമ്പോൾ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫ്രീ ഫയറിൽ ഓൾറെഡി തന്നെ 500 മില്യൺ പ്ലെയേഴ്സ് ഉണ്ട്. അപ്പൊ അവരെല്ലാവരും കൂടെ ഈ ഈവെന്റ്, ഈ ഈവെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് വെച്ചിരുന്ന ഈവെന്റ് ആണ്. സോ എല്ലാവരും നോക്കിയിരുന്ന ഒരു ഈവെന്റ് തന്നെയാണിത്. എല്ലാവരും കയറി രാവിലെ തന്നെ കയറി ലോഗിൻ ചെയ്ത് പെറ്റെടുക്കാൻ നോക്കിയ. അപ്പം സംഭവം സെർവർ അടിച്ചുപോയി, സെർവർ കത്തിപ്പോയെന്നൊക്കെയാണ് പറയണം. സംഭവം അത് തന്നെയാണ്. അപ്പം ഫ്രീ ഫയർ ഈ സെർവറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പെറ്റ് നമുക്ക് കിട്ടത്തില്ല, കിട്ടത്തില്ല എന്നല്ല കിട്ടും. അവർ ഈ സെർവറിൽ ഈ ബഗ് റെഡിയാക്കിയിട്ട് പിന്നീട് പ്ലേയേഴ്സിന് കൊടുക്കുന്നതായിരിക്കും. ആ പുതിയ അപ്ഡേറ്റിൽ വന്ന ബണ്ടിൽ കൊള്ളാം, അതാണ്ട് എൻ്റെ കയ്യിലുണ്ട്. ബാക്കി ബോട്ടവും ഷൂസ് ബിഗും കണ്ണാടിയൊക്കെ കൊള്ളാം, അടിപൊളിയാണ്. ഇവിടെ ഈ വാപ്പിയും കുറെ ആയല്ലോ. ഓക്കെടാ, അപ്പൊ ഈ ബണ്ടിൽ ഫാൽക്കോ കിട്ടത്തില്ല ഗൈസ്, ഭയങ്കര പാടാണ്. ഭയങ്കര എവൻ്റെ മാച്ച് തുടങ്ങും. ആ അപ്പൊ ഗൈസ് ഫാൽക്കോ കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം ഇതാണ്. ഇത് വെബ്കോ ആപ്പ് കണക്കാണ് ഗൈസ്. അപ്പൊ തരും തരും, ഇപ്പൊ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് വെബ്കോ കാണാനില്ല. ഇതേ കണക്കാണ് ഫ്രീ ഫയർ, ഫാൽക്കോ ഇന്ന് തരും നാളെ തരും എന്ന് പറഞ്ഞിട്ട് ഇതാ ഫാൽക്കോ കാണാനില്ല. ഇന്നലെ മറ്റേ മിഷോയുടെ ഈവെന്റ് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പൊ കയറി നോക്കി, എല്ലാവരും ഇന്നലെ തന്നെ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈവെന്റ് ആ സെൻറ്റഡ് എന്ന് പറഞ്ഞാണ് ഇന്നലെ കാണിച്ചത്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാ സെർവർ പോയി ഇന്നലെ ആ ഈവെന്റ് അവർ ശരിയാക്കി, ആ ഈവെന്റിന്റെ ബഗ് ശരിയാക്കി. അപ്പൊ ഫാൽക്കോ ഇവർ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഫാൽക്കോ കൊടുക്കുന്ന ഈവെന്റ് എല്ലാവരും കളിക്കുമെന്നുള്ളതുകൊണ്ട് നമ്മളത് ഒരു 5-6 ദിവസം കൂട്ടി വെക്കണമായിരുന്നു ഇപ്പോൾ ഫാൽക്കോ. അപ്പൊ അവർ സാവധാനെ പ്ലേയേഴ്സ് എടുക്കത്തുള്ളൂ, എല്ലാവരും കൂടെ കുത്തി നിറഞ്ഞങ്ങ് കയറത്തില്ല. അപ്പം എല്ലാവരും കൂടെ കുത്തി കയറി അങ്ങ് ലോഗിൻ ചെയ്തുകൊണ്ടാണ് സെർവർ കത്തിപ്പോയത്. അതാണ് ഗൈസ് സംഭവം.
അപ്പൊ നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും പെറ്റ് കിട്ടാതെ മോശമായിപ്പോയി. എൻ്റെ കയ്യിലാണെങ്കിൽ മെക്കാനിക്കൽ പെറ്റുണ്ട് ഗൈസ്. മെക്കാനിക്കൽ പെറ്റ് നല്ലൊരു പെറ്റ് തന്നെയാണ്. പെറ്റിന് ആവശ്യം എബിലിറ്റി അല്ല, ചുമ്മാ ഇമോട്ട് കാണിക്കാനും ഒക്കെ ഒരു പെറ്റ് വേണം, അത്രേ ഉള്ളൂ. എനിക്ക് ഫാൽക്കോ ചുമ്മാ കിട്ടണേല്ലേ. ഇപ്പൊ പ്രോ പ്ലേയേഴ്സിന്റെ കയ്യിൽ മിക്ക ഉള്ളതും ഫാൽക്കോനെ കാട്ടി നല്ലൊരു പെറ്റാണ് ഒട്ടേറോ, പിന്നെ മറ്റേ പാണ്ടയൊക്കെ. ബട്ട് പ്രോ പ്ലേയേഴ്സും ഫാൽക്കോ എടുക്കാൻ വേണ്ടി ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഈ ഡ്രസ്സ് തന്നെ കണ്ടില്ലേ, എത്ര പേരെടുത്തേക്കുന്നു. സകല നൂബുകൾക്കും വേണമെങ്കിൽ ഫാൽക്കോ പോലെയൊരു പെറ്റ് ലോഗിൻ ചെയ്തെടുക്കാവുന്നതാണ്. 500 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട്. എല്ലാരും കൂടെ കുത്തി കയറി നിന്ന് ഫാൽക്കോ ക്ലെയിം ചെയ്യാൻ നോക്കിയിട്ടാണ് സംഗതി സെർവർ അടിച്ചു പോയത്. അപ്പൊ ഗൈസ് ഇപ്പോ മാച്ച് കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ഇത് ബ്രേക്ക് ആവാറുണ്ട്, റിവാർഡ്സ് വരാനൊക്കെ ബ്രേക്ക് ആവാറുണ്ട്. ഇത് സെർവറിന്റെ ഒരു പ്രശ്നമാണ്, അവരെ ശരിയാക്കുമെന്നാണ് പറഞ്ഞേക്കണ. എടാ അവയെവിടെയാ, അവനും ഞാനും കൂടെ ഒരുമിച്ചല്ലേ മാച്ച്. ആ അങ്ങനെ വാ. ഇന്നത്തെ മാച്ച് സോളോ വേഴ്സസ് സ്ക്വാഡ്. ചേ, സോളോ വേഴ്സസ് സ്ക്വാഡ് അല്ല, സ്ക്വാഡ് തന്നെ ഇത്. എന്തായാലും ഡുവോ വേഴ്സസ് സ്ക്വാഡ് ആയിരിക്കും. അപ്പൊ സ്ക്വാഡാണ് കൊടുത്തത് ആയിരിക്കോ. എടാ എന്റെ ഇത് കണ്ട സർഫ് ബോർഡ് സ്കിൻ നിനക്കുള്ളല്ലേ. കുഴപ്പമില്ല, അവന് ബാഗിന്റെ സ്കിൻ ഉണ്ട്. അത് നോക്ക് നിങ്ങൾ, ഡ്രസ്സുണ്ട്, ബാഗിന്റെ സ്കിൻ ഉണ്ട്, എല്ലാം ഉണ്ട്. സർഫ് ബോർഡിന് മാത്രം സ്കിൻ ഇല്ല, എനിക്ക് സർഫ് ബോർഡിന് മാത്രം ഉണ്ട്. എന്റെ കൂറ ഡ്രസ്സ് അടിപൊളി, അവൻ്റെ ഒരു നല്ല സൂപ്പർ സാധനമുണ്ട്. ഓക്കെ ഗായ്സ്, നമുക്ക് പെട്ടെന്ന് പോയൊന്ന് ലൂട്ട് എടുക്കാം. അഭിനണ്ണ എങ്ങോട്ടെങ്കിലും ഇറക്കട്ടെ നമുക്ക്. ആ ഞാൻ ഇറങ്ങുന്ന അടുത്ത് തന്നെ ഇറങ്ങി ദുഷ്ട ബാഗ്. എങ്കി ബാഗ്, എടാ എനിമി എനിമി, എടാ ദുഷ്ടാ, നിന്റെ അടുത്ത് ഞാൻ മിണ്ടൂല. എൻ്റെ ഒരു സിംറിങ്ങും കൂടെ കിട്ടിയാൽ മതിയായിരുന്നു, അതാണെങ്കിൽ അവ എടുത്ത്. ഈ വേട്ടാവളിനെ ഞാൻ എന്ത് ചെയ്യട്ട്, ഒരു മാച്ച് കളിച്ച് എങ്ങനെയല്ലേ സിംറിങ് എടുത്ത് ഈവൻ്റ് അടിച്ച് ജയിക്കാന്ന് വിചാരിച്ച് സമ്മതിക്കില്ല. യെസ് യെസ്, അഭിമുഖം പെട്ടത് പെട്ടത്. യെസ്, എനിക്കിനി എത്ര സിംറിങ്ങും കൂടെ വേണമെന്തോ. പ്ലാസ്മയൊന്നും വേണ്ട എന്നാ, പ്ലാസ്മയൊക്കെ പോട്ടെ. നല്ല ലൂട്ടുള്ള സ്ഥലത്ത് ഇറങ്ങാതെ എന്ത് സിംറിങ് ഉള്ളണേ എനിക്ക് കിട്ടിയോളൂ. എനിക്കൊരു 4 കൂടെ ആയ ലക്ക്. അഭി സിംറിങ്ങിന് കിടന്ന് തരയായിരിക്കും, എനിക്കിവിടെ ഒന്നും കിട്ടേയില്ല, വല്ലാത്തൊരവസ്ഥ തന്നെ. അപ്പൊ ഗൈസ്, നിങ്ങൾ കഴിയുന്ന ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്തിട്ട് പോടേ, ഇനി എൻ്റെ ചാനലിന് വലിയ വ്യൂസ് ഒന്നുമില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ നിങ്ങളോട് കരുണയുള്ളവനായിരിക്കും. ഓക്കെ ഗൈസ്, ജമ്പ് സിംറിങ് അല്ലേ ഇത്. അല്ല അല്ല അല്ല, ഇത് ഞാൻ കയറിയ സ്ഥലം തന്നെ. ഇവിടെ വല്ല മാർക്ക് വല്ല ഇട്ടിട്ട് പോകണം കയറിയ സ്ഥലം ഏതെന്നറിയാം. അവ അങ്ങോട്ടാണ് പോയത്, അപ്പം ഇവിടെ വല്ലതൊക്കെ കാണും. ഒറ്റയ്ക്ക് പോയി അങ്ങ് ഉള്ള സിംറിങ് അത്ര എടുത്തേനു. ഓ ഇവിടെ അത്ര എനിമി, എവിടെ കൊണ്ടോ വേറൊക്കെ, എവിടെ നടിയണം. ഞാൻ പ്രോയാടാ, എന്നോട് കളിക്കല്ലടാ. ജീപ്പ് ഹേ, അല്ല ലൂയ സോത്രം. എടാ നിനക്ക് ഫുള്ള് വണ്ടിയിൽ കിട്ടിയില്ലേ, എന്തിനാടാ എന്നോട് ഇത് കാണിച്ച. ഇപ്പഴെങ്കിലും വരണമെന്നല്ലേ, ഓടിച്ചാടി വാ മോനെ, വാ മോനെ വാ. ആ കട്ടനെടുത്ത് കളയടേ. ഓ അവന് ലക്ക്, എത്ര റണം കിട്ടിയാന്തോ. സോള കളിച്ചാ മതിയായിരുന്ന, ചെറുക്കമുള്ള സിംറിങ് അത്ര എടുത്തോണ്ട് പോയി. എനിക്കാണെ ഒന്നും കിട്ടിയല്ല ഗൈസ്. അപ്പൊ എനിക്ക് ഒരുപാട് സിംറിങ് എടുക്കണം. ബാഗ് അടിക്കട്ടെ ഞാൻ. ഇല്ല ഇല്ല, യവൻ ചാവൻ പ്രാർത്ഥിക്കാം. സിംറിങ് എടുക്കണം എനിക്ക്, അതാണ്. ചേട്ടൻ 30 മിനിറ്റ് കളിക്കാൻ തരവള്, 30 മിനിറ്റും തരുവില്ല, പിടിച്ചു വെച്ചോണ്ട് പോകുമെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് യവൻ ടാപ്പ് പരിപാടിയായി. എടാ ഒന്ന് പെട്ടെന്ന് കളി തീർക്കടാ അഭിനെ. എടാ എനിക്ക് സിംറിങ് ഇല്ലടേ, 4 കൂടെ എടുക്കണോടെ. ഇന്ന് ഈവൻറ്റ് തീർന്ന പെട്ടിങ്ങ് ഫാൽക്കണേ കിട്ടിയില്ല. ഫ്രീ ഫയർ ഭയങ്കര വന്നു ഭയങ്കര ടാപ്പായിട്ട് വരുന്നത്. ടോപ്പ് ചെയ്യുന്നവർക്ക് എല്ലാവിധ അവർ ബെനിഫിറ്റ്സും നൽകുന്നുണ്ട്. ഇപ്പം ടോപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് മറ്റേ പ്രീമിയം എടുക്കുന്നെങ്കിൽ തന്നെ അവർക്കിപ്പോൾ കട്ടയാണ്, അത് പൊട്ടിക്കുന്ന വേണ്ട ആവശ്യത്തിന് ഉണ്ടല്ലേ. അപ്പോൾ ടോപ്പ് ചെയ്തിട്ട്
അപ്പൊ എല്ലാവർക്കും പ്രീമിയം കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പൊ ടോപ്പ് ചെയ്തിട്ട് പ്രീമിയം എടുക്കുന്നവർക്കൊക്കെ എല്ലാവർക്കും നല്ലൊരു മുൻഗണന കൊടുക്കുന്നുണ്ട്. പക്ഷെ ടോപ്പ് ചെയ്യാത്തവർക്ക് ആദ്യമായിട്ട് മുൻഗണന കൊടുത്തിട്ടാണ് ഈ ഫാൽക്കൺ എന്ന് പറഞ്ഞ ഒരു സംഭവം കൊടുത്തത്. ഇതിനു മുമ്പ് ഒരുപാട് ക്യാരക്ടേഴ്സ് ടോപ്പ് ചെയ്യാതെ അല്ല ക്ലെയിം ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ ഫ്രീ ലോഗിൻ ചെയ്യുമ്പോൾ. പക്ഷെ അതിന് പോലും ഇത്ര വലിയൊരു പ്രശ്നം വന്നിട്ടില്ല. ഒരു പെറ്റ് ആദ്യമായിട്ടാണ് ഒരു പെറ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ സെർവർ എല്ലാവരും കൂടെ കുത്തി നിറഞ്ഞ് പോയി ആദ്യമേ കയറി അടിച്ച് സെർവർ അങ്ങ് അടിച്ചങ്ങ് പോയി സെർവറിന്റെ കിളി പോയെന്ന് പറഞ്ഞാൽ മതി. അപ്പം പ്രോ അബിൻ എൻ്റെ സിംറിങ് തേച്ച് ഒരു ടോപ്പും കൂടെ മതിയായിരുന്നു എനിക്ക്. ചെറുക്ക ഇവിടെ എന്തിനും മനഃപൂർവ്വം നിൽക്കണേന്ന്, ഇങ്ങനെയും കളി തീർക്കാൻ നോക്കുക ചെറുക്ക. ഒന്നല്ലേ നീ ജയിപ്പിക്കണം അല്ലെങ്കിൽ നീ തോക്കണം. എൻ്റെ സിംറിങ് എനിക്ക് ആ ടോപ്പും കൂടെ എടുക്കളയുന്നു. എൻ്റെ ഷർട്ട് കിട്ടിയതും ഇല്ല സിംറിങ്ങിൻ്റെ. അപ്പം എന്ത് കാണിക്കണം എപ്പോൾ പോടാർക്ക എന്ത്? ഞാൻ ബാക്ക് അടിച്ചാൽ എൻ്റെ കയ്യിലുള്ള സിംറിങ്ങും പോകും ഉടനെ പോകുള്ളൂ. പക്ഷെ നാലിനെ എടുക്കാം വേറെ അടുത്ത മാച്ചിൽ കേക്കാമോ എന്തോ. ഇതൊക്കെ അവൻ കേക്ക തന്നെ എന്തോ എൻ്റെ പൊന്നെ. ലൈക്ക് ഇരിക്കട്ടെ പാവം. എടാ എനിക്ക് ലൈക്ക് അടിക്കാൻ പറ്റില്ല. ആ അതാണ് എവ ഈ പോയ സ്ഥലത്ത് തന്നെ പിന്നെയും പിന്നെ വന്നോണ്ടിരിക്കണം. ഇല്ല ഇത് വേറെ സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ലൂട്ട് പോയി അണ്ണ എന്നെ അടിച്ചവൻ അടിച്ചാ നീ ഗ്ലൈഡർ. ഓ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമോ? സൂപ്പർ സാധനം ഗ്ലൈഡർ. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ സർഫ് ബോർഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. സർഫ് ബോർഡ് യൂസ് ചെയ്യാൻ തന്നെ ഭയങ്കര പാടാണ്. ചീറ്റിപ്പോയി ചീറ്റിപ്പോയി. കുഴപ്പമില്ല ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇല്ല ഇത് വീഡിയോ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യണം പ്രോ പിന്നെ ചിസ്. അവൻ ഭയങ്കര ലാഗാണ്. അവൻ കട്ടനെ വെച്ച് പോണോണ്ടാണ് ഇങ്ങനെ ഒരു ബുള്ളറ്റ് വെച്ചിട്ട് രണ്ട് വെടി വെച്ചിരുന്നെ. ആരെങ്കിലുമൊക്കെ വന്ന് എവനൊന്ന് നോക്കി ചെയ്തേ. 23 കുറെ നേരമായി എലൈവ് 23. ഒരു അനക്കം ഇല്ലല്ലോ. കളി ഇന്നൊന്നും തീരൂലേ. അവ ഇവിടെ കിടന്ന് കറങ്ങുമാണ്. സേഫ് സോൺ വരുമ്പോഴത്തേക്ക് അവ അകത്ത് കയറും. അത് വേറെ കാര്യം. ആ ഒഴുത്തം വന്ന്. ഇത് ഡുവോ തന്നെ ഗൈസ്. ഇത് ഡുവോ ആയതുകൊണ്ടല്ലേ അനക്കൊന്നും ഇല്ലാത്ത. സ്ക്വാഡായിരുന്നു എപ്പോഴേ തീർന്നേനെ. മാച്ച് തുടങ്ങിയത് അവനാണെന്ന് തോന്നുന്നു. ആ എസ് എസ് എസ്. അയ്യോ ശേ. ഇത് ഡുവോ തന്നെ. ഗൈസ് അപ്പം മൈ നെക്സ്റ്റ് വീഡിയോ ഈസ് പബ്ജി വേഴ്സസ് ഫ്രീ ഫയർ. പബ്ജി ആണോ ഫ്രീ ഫയർ ആണോ നല്ലതെന്ന് നോക്കാം. അപ്പം എല്ലാവരും പബ്ജി ആണോ ഫ്രീ ഫയർ ആണോ ഇതിൽ ഏറ്റവും നല്ലത്? എനിക്ക് നല്ല കളിക്കാൻ അറിയാം. പക്ഷേ ഇതിലേതാണ് നല്ല ഗെയിമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇവൻ എന്താണ് അവിടെ കാണിക്കുന്നത്? ലൂട്ടെടുക്കുകയാണോ അതോ ചുമ്മാ കയറി ഇരിക്കുകയാണോ? ഇവൻ സംസാരിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. മൈക്രോഫോൺ ഓക്കെ. യെസ് ഹി ഈസ് ഓൺലി താങ്ക് ഗാഡ്. അയ്യോ ദാ ഓർഡർ. എടാ നിർത്തി പോടാ, നിന്നെയൊന്നും ഇവിടെ ആർക്കും കാണണ്ട. കട്ടനെയാണ് കൈ സോടിക്കാറും ഭയങ്കര പാടായിരിക്കും. അവൻ കട്ടനെ എടുത്ത് കളഞ്ഞിട്ട് ഓടുകയാണെങ്കിൽ പെട്ടെന്ന് എത്തും. അവൻ്റെ അലോക്കാണല്ലേ പെട്ട്. എവൻ്റെ സേഫ് സോണൊന്നും ഒന്നുമില്ല. ഓ ഗൈസ് അവൻ്റെ അലോക്കുണ്ട്. ഞാൻ മാക്സിമം വെച്ച് കളിച്ചാണ് കില്ലെടുക്കണത്. ഞാനല്ലേ പുളി. ബെസ്റ്റ് ടൈമിങ്ങിൽ തന്നെ ഈ സാധനം വന്ന്. അവ ഇപ്പം രക്ഷപ്പെടും. ഇവ എന്ത് കാണിക്കുന്ന? അതിനെ മണ്ടേ കയറിട്ട് ഒരു ജമ്പ് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങ് എത്തിയേന്. ഇപ്പൊ സേഫ് സോണിൽ കിടന്നേനിപ്പ. ഇവ ചാടരുത് ഗൈസ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സേഫ് സോണിൽ കയറാൻ വേണ്ടി നിങ്ങൾ ഓടുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചാടരുത്. ചാടുമ്പോൾ നിങ്ങൾ സ്ലോ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് സേഫ് സോണിൽ കയറാൻ പറ്റത്തില്ല. ഇവ എന്ത് കാണിക്കുന്ന? അപ്പൊ കണ്ട ഇവൻ ചാടിയൊക്കെ ഓടുമ്പോഴാണ് ഇത്ര സ്ലോ. മാത്രമല്ല സ്പ്രിന്റ് ചെയ്യുമ്പോൾ ഒരിക്കലും കട്ടന ബാറ്റ് പിന്നെ പരാഗ് ഈ സാധനങ്ങളൊന്നും ഒക്യുപ്പ് ചെയ്തുകൊണ്ട് സ്പ്രിന്റ് ചെയ്യല്. തോക്ക് ഒക്യുപ്പ് ചെയ്തുകൊണ്ട് സ്പ്രിന്റ് ചെയ്യരുത്. നിങ്ങൾ ഫിസ്റ്റിൽ ഓടുകയാണെങ്കിൽ നല്ല സ്പ്രിന്റ് ആയിരിക്കും, നല്ല സ്പീഡായിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് സേഫ് സോണിലേക്ക് കയറാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ മാച്ച് മാത്രം നോക്കുക. നിങ്ങൾ ചാടി ഓടുന്നതുകൊണ്ട് സ്പീഡ് കൂടുതലെന്നായിരുന്നു വിചാരിക്കരുത്. തേരിയാണെങ്കിൽ ഓക്കെ, ചാടി ഓടുമ്പോൾ സ്പീഡ് കൂടും. ബട്ട് അല്ലാതെ ഓടുമ്പം ചാടിക്കൊണ്ട് ഓടുന്നെങ്കിൽ സ്പ്രിന്റ് സ്ലോ ആവത്തേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് സ്പീഡ് കൂടത്തില്ല. സേഫ് സോണിൽ കയറാൻ ഭയങ്കര പാടായിരിക്കും. സോ കഴിവതും നിങ്ങൾ ഫിസ്റ്റിൽ ഓടുക. ഫിസ്റ്റിൽ ഓടുമ്പോൾ നല്ല സ്പീഡാണ്. ഇപ്പം നിങ്ങൾ ആരെങ്കിലും ദൂരത്ത് നിന്ന് അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഫിസ്റ്റ് എടുത്ത് ഓടുക, എന്നിട്ട് കവർ എടുത്ത് മെഡ്കിറ്റ് യൂസ് ചെയ്യുക. മെഡ്കിറ്റ് യൂസ് ചെയ്തതിന് ശേഷം
നിങ്ങൾ ഇപ്പോൾ ഷോട്ട് ഗൺ ആണെങ്കിൽ നിങ്ങൾ ആ പ്ലെയറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ആ പ്ലെയറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അവർ കഴിവതും അടുത്ത് വരാൻ വേണ്ടി അവർ റഷ് ചെയ്യും. അവർ നിങ്ങൾ അടുത്തോട്ട് റഷ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ ഒരു ഫയർ നടത്താവൂ, അറ്റംപ്റ്റ് നടത്താവൂ. അല്ലാതെ ആദ്യമേ ചാടിക്കയറി നിങ്ങൾ റഷ് കളിച്ചാൽ നിങ്ങൾ നോക്കാവത്തേ ഉള്ളൂ. ഗ്ലൂ വാൾ ഉണ്ടെങ്കിൽ റഷ് കളിക്കുന്നതിൽ കുഴപ്പമില്ല, സേഫ് ആണ്. ഓ അബിൻ കമോൺ, അയ്യേ. ആ ഇനി കളി കാലക്കും. ഇവന്ത് നോക്കിക്കൊണ്ടിരിക്കണ, ഹോൾഡൺ ഫയർ അല്ലേ കൊടുത്തേക്കണ അവൻ. ആ അവനെ സ്നൈപ്പറിന്റെ സെറ്റിങ്സ് പോലെ അറിഞ്ഞൂടാ. എടാ കുറെ ബുള്ളറ്റ് കളഞ്ഞു അല്ല പിന്നെ എന്താ പറയാ. ആ അലോക്കാണെന്ന് അവനും കാണിച്ചു കൊടുത്ത്, മറ്റവൻ പേടിച്ച് അലോക്കണ്ട് പേടിച്ച് ഗൈസ്. അപ്പോ അടിപൊളി അലോക്കണക്കട അലോക്കണപ്പെട്ട് ഗൈസ്. അപ്പൊ അവനെങ്ങനെ ഫാൽക്കൺ കിട്ടിയ? എനിക്ക് കിട്ടിയില്ലല്ലോ, നിങ്ങൾ ഫസ്റ്റ് കണ്ടതല്ലേ. എടാ വെട്ടവിളിയൻ എങ്ങനെ ഫാൽക്കൺ? അപ്പിനെ നീ കാണണ്ടാ, നോക്ക് ഗൈസ്, രണ്ടെണ്ണത്തിനും ഫാൽക്കൺ ഉണ്ട് ഗൈസ്. അതിൽ ഒരുത്തനാണെങ്കിൽ സ്കിന്നും കൂടാ, ഫാൽക്കൺ എന്ന സ്കിന്ന്. അൺലൈക്ക് ചെയ്യാൻ പറ്റുമോ അവന്? ഈ യവന്മാരൊക്കെ എടുത്തെടുത്ത് സെർവറും ഹാങ് ആയി, നമുക്കൊന്നും കിട്ടണമില്ല. എവനൊക്കെ ടോപ്പ് ചെയ്യുന്ന ടീമാണ്. ഡ്രസ്സ് കണ്ടറിഞ്ഞൂടെ, കോർ ഡ്രസ്സ്. ഇതേതാ പാപ്പര കേട്ടാ, പലാമയും വെച്ചോണ്ടാണ് കളിക്കണത്. മറ്റേതാരുടെ വണ്ടിക്കാരെ? വണ്ടിക്കാരൻ കോൺ ഹേ. ആ വണ്ടിക്കാരൻ പ്രോ അല്ല. ഈ രണ്ട് പൊട്ട ടീമിൻ്റെ കൂടെയാണ് സ്നൈപ്പറും വെച്ച് തോറ്റത്, ചേർക്കേണ്ട കാര്യം. അപ്പൊ ഗൈസ് ഞാൻ എന്തായാലും ക്വിക്ക് എക്സിറ്റ് കൊടുക്കുകയാണെങ്കിൽ അവ അടുത്ത മാച്ച് സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് എന്തായാലും PUBG vs Free Fire VDC കളയാണ്. അപ്പൊ ഗൈസ് ബൈ.